ഉദ്ധാനത്തിന്റെ പ്രഭാത മുഹൂർത്തത്തിൽ മറിയം അവനെ നോക്കിയപ്പോൾ തോട്ടക്കാരൻ എന്ന് തോന്നിയതിൽ തെറ്റൊന്നുമില്ല. അതൊരു തെറ്റിദ്ധാരണയായിരുന്നില്ല എന്നത് തന്നെയാണ് പ്രവാചക ദർശനമാണത്. അവൾ പ്രവചിക്കുകയായിരുന്നു. വിഖ്യാതനായ ജി കെ ചെസ്റ്റേർട്ടൺ പറയും, മൂന്നാം ദിനം അവന്റെ സഹചരർ അവനെ തേടി വന്നു പ്രഭാതത്തിൽ. കല്ലുരട്ടി മാറ്റപ്പെട്ടതും ശൂന്യവുമായ കല്ലറ അവർ കാണുകയാണ്. ഓരോരുത്തരും ഓരോ വിധം ആ രഹസ്യത്തെ കൺമിഴിച്ചു നോക്കി നിൽക്കുന്നു. അവർക്ക് മനസ്സിലായി തുടങ്ങി, തലേരാത്രി ലോകവും അതിന്റെ ക്രമങ്ങളും മരിച്ച് അടങ്ങി. ഇത് പുതിയ സൃഷ്ടിയുടെ പുതിയ ക്രമത്തിന്റെ ആദ്യ പുലരിയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അവൻ തോട്ടക്കാരനെ പോലെ ആ പുതിയ തോട്ടത്തിൽ ഉലാത്തുന്നു. ഇരുട്ടിന്റെ കനത്തിലല്ല, പുലരിയുടെ തെളിച്ചത്തിൽ. പർദീസ തന്നെ ഒരു തോട്ടമായിരുന്നല്ലോ. നാഥനാണ് യഥാർത്ഥ തോട്ടക്കാരൻ. തോട്ടം സൂക്ഷിക്കാൻ അവൻ തന്റെ പുത്രനായ ആദാമിനെ ഏൽപ്പിച്ചു. അനുസരണക്കേട് മൂലം അവൻ ദൈവഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. തോട്ടത്തിൽ കളകൾ വളർന്നു കയറി. വീണ്ടെടുപ്പിന്റെ മഹാരവും മുഴക്കുന്ന ഏഷ്യ 55 ദൈവത്തിന്റെ പുതിയ പൂവനികളെ വിവരിക്കുന്നുണ്ട്. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരമുള്ളിന് പകരം സൗഗന്ധികവും മുളയ്ക്കുന്ന കർത്താവിന്റെ ഒരിക്കലും നശിക്കാത്ത വിസ്മയകരമായ പൂങ്കാവനം 55:13. നവജെറുസലേമിന്റെ വിരിമാറിൽ ഒഴുകുന്ന ജീവജല പ്രവാഹത്തെ എല്ലാ ഔഷധികളെയും ഫലവൃക്ഷങ്ങളെയും ഫലമണിയിക്കുന്ന തഴച്ചു വളർത്തുന്ന ജീവജല പ്രവാഹത്തെ വെളിപാടുകാരൻ കണ്ടു. വെളിപാട് 22. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ അവസാന ഭാഗത്ത് ഏദൻ വീണ്ടും പൂവണിയുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് നല്ല ഫലം പുറപ്പെടുവിക്കും പോലെ. ഉയർപ്പിനെ കുറിച്ച് തിരുവചനം സംസാരിക്കുന്ന ഒരു പ്രധാന ഉപമയാണിത്. യോഹന്നാൻ 12:1-15. ഗോതമ്പ് മണിയും അവൻ തന്നെ, അതിനെ പാലിക്കുന്ന തോട്ടക്കാരനും അവൻ തന്നെ. നമ്മുടെ വിശ്വാസത്തിന്റെ മുന്നോടിയും പരിപൂർണതയിലെത്തിക്കുന്നതും അവനായിരിക്കുന്നത് പോലെ. ഹെബ്രായർ 12:2. ബലിയും ബലിയർപ്പകനും അവൻ തന്നെ, മനുഷ്യനും ദൈവവുമായവൻ. എല്ലാ വൈരുദ്ധ്യങ്ങളെയും അവൻ സമന്വയിപ്പിക്കുകയാണ്. അവൻ എല്ലാത്തിലും എല്ലാമായി മാറുന്നു. ജ്ഞാനസ്നാനത്തെ ഓർമ്മിപ്പിക്കുന്ന പുതിയ ദേവാലയത്തിലെ ജീവപ്രവാഹം എസക്കിയൽ കണ്ടു. എസക്കിയൽ 47. ഈസ്റ്റർ ആരാധനാക്രമത്തിൽ ജ്ഞാനസ്നാന ജലത്തിന്റെ ആശീർവാദം കേന്ദ്രസ്ഥാനീയമായിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ നീർത്തൊട്ടിയിലാണല്ലോ നാം പുനഃസൃഷ്ടിയിലെ പുതുജീവിതയാത്ര ആരംഭിച്ചത്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിന്റെ പുറകെ നടന്നു തുടങ്ങിയത്. അവന്റെ മരണത്തിൽ പങ്കാളികളായ നാം അവന്റെ ജീവനിലും പങ്കാളികളാവുന്നു. റോമർ 6. അവനെപ്പോലെ നമ്മളും ഉയർപ്പിക്കപ്പെടും. ഒരു കൂടാര തിരുനാൾ ദിനത്തിലാണ് നാഥൻ പറഞ്ഞത്, ഞാൻ ജീവജലമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലം പ്രവഹിക്കുമെന്ന്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെപ്പോലെ ആവുകയാണ്. എത്ര വിസ്മയാവഹമായ ഒരു സ്നേഹവിനിമയമാണിത്, അവാജ്യമായ പാരസ്പര്യം, അപരിമേയമായ സഹവാസം. മർത്യനും ദൈവവും അലിയുന്നു. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന കൂടാര തിരുനാൾ തന്നെയാണിത്. അവൻ വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടാരത്തിൽ പാർത്തു. സ്കേനോസ് കൂടാരം, യോഹന്നാൻ 1, ദൈവഭവനം. ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഷെക്കൈന എന്ന ഹീബ്രു പദത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കാണിത്, സ്കേനോസ് എന്ന ഗ്രീക്ക് പദം. അവൻ നമ്മുടെ കൂടാരങ്ങളിൽ താമസിച്ചത് നമുക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടായിട്ടാണ്. യോഹന്നാൻ 1 അത് ഏറ്റുപറയുന്നുണ്ട്, ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ദൈവത്തിന്റെയും അവന്റെ പെസഹ കുഞ്ഞാടിന്റെയും വിജയമാണ്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട്, തന്റെ മുറിപ്പാടുകൾ രത്നകമ്പളം പോലെ അണിഞ്ഞ് മഹത്വം വരിച്ചവൻ. മുറിവേറ്റവന്റെ വേദന അവന് അന്യമല്ല, കാരണം അവൻ തന്നെയാണ് എല്ലായ്പ്പോഴും നമ്മിൽ മുറിയപ്പെട്ടത്. മുറിവേറ്റാലും മരിക്കാത്ത അക്ഷയമായ സൗഭാഗ്യമാണ് ഉയർപ്പിന്റെ അനുഭവം. മുറിവുകൾ നമ്മെ പരിപൂർത്തിയിലെത്തിക്കുന്നുവെന്ന്, കാരണം അവന്റെ താഴ്മകൾ കെനോസിസ് നമ്മുടെ മേന്മകളായി, പ്ലെയറോമ ആയി മാറി സമ്പൂർണതകൾ. വസന്തകാലമാണിത്. നിറയെ പൂക്കൾ തിങ്ങുന്നു ഈ ദൈവവനിയിൽ. മലരിൽ നിന്ന് തേനുണ്ണുന്ന തേനീച്ചകളെ പോലെ നാം തേനും മെഴുകും ശേഖരിക്കുകയാണ്. തേൻ ദൈവമാധുര്യം തന്നെയാണ്. മെഴുക് നാം കൊളുത്തുന്ന വിശ്വാസത്തിന്റെ കൈത്തിരിയും. ഈ ജീവിതം ആസ്വാദ്യകരമായ ഒരു യാഗാർപ്പണമായി മാറുന്നു. നാം വചനത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. നാവിൽ തേനായി, പാതയിൽ പ്രകാശമായി അത് വിരിയുകയാണ്. മാതൃഭാവത്തോട് തേനീച്ചകൾ പകർന്ന മെഴുകുതിരിവെട്ടത്തിൽ സഭ പെസഹ പ്രഘോഷണം പാടിയതുപോലെ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായ ജന്മം പോലും, ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം.